ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പല വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് നാലായിട്ട് മടക്കിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലായല്ലോ, ഫ്ലവേഴ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കമ്പി, നൂൽക്കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നൂൽക്കമ്പി എടുത്തിട്ട് കുറച്ച് കുഞ്ഞു ബീഡ്സ് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു, അതൊന്ന് എടുത്തിട്ട് നൂൽക്കമ്പിയിലോട്ട് ഒന്ന് കോർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലവറിനകത്തോട്ട് ഒന്ന് ഇറങ്ങി കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം അടിപൊളി ഫ്ലവേഴ്സ് കിട്ടും. ഇപ്പോൾ ഇത് ഗിൽറ്റഡ് ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ലുക്കുണ്ട് ഫ്ലവേഴ്സിനെല്ലാം. അപ്പോൾ നമുക്കതെല്ലാം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിന്ന് കുറച്ച് ലീവ്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതും ഞാൻ ഇതേപോലെ ഗ്രീൻ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കമ്പി എടുത്തിട്ട് ഇതേപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അയൺ ബോക്സ് വെച്ചിട്ട് ഈ ലീഫും കൂടെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പിലിരിക്കും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ ഗ്രീൻ ടേപ്പ് ചുറ്റി വെച്ച കമ്പിയിലോട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം നമുക്കൊരു ഫ്ലവർ വേസ് പോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വൈറ്റ് കളറ് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് പേപ്പറും കുറച്ച് സ്പോഞ്ചിൻ്റെ പീസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം രണ്ടെണ്ണം വീതം ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുക. അതിനുശേഷം അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയൊരു ഫ്ലവർ വേസ് കിട്ടും. ഇത്രയും ഒരു ഫ്ലവർ വേസ്, ഇത്രയൊക്കെയുള്ള ഒരു ഫ്ലവർ വേസ് വാങ്ങിക്കാൻ തന്നെ നല്ല പൈസ ആവുമല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അയൺ ബോക്സൊക്കെ വെച്ച് ചെയ്യരുത്, മുതിർന്നവരൊന്നും കൂടെ ഇല്ലാതെ. അതേപോലെ ഞാൻ ഫ്ലവർ വേസ് എല്ലാം അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇതേപോലെ ഉണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കേട്ടോ, മറക്കാതെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.